രാജ്യം കാത്തിരുന്ന ഒരു സുപ്രധാന തീരുമാനമായിരുന്നു വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നുള്ളത്. 2021 ഡിസംബറിൽ ഈ നിയമം ലോക്സഭ ശബ്ദ വോട്ടോടുകൂടിയാണ് പാസാക്കിയത്. അന്ന് വലിയ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഇത് പാസാക്കാൻ അനുമതിക്കില്ല എന്ന് ഒരു വലിയ പ്രതിപക്ഷത്തിൻ്റെ വലിയ ബഹളമുണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ നിയമം പാസാക്കുക തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടായിരുന്നു, ഇത് എന്ന് നടപ്പാകും, ഇത് വല്ലതും നടക്കുമോ എന്ന് ചോദ്യമുണ്ടായിരുന്നു. ഏതായാലും അതിനൊരു ഉത്തരമായിരിക്കുന്നു, ഇന്നു മുതൽ അത് നടപ്പാക്കുകയാണ്. വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്രയും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് തന്നെ അത് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഇനി മുതൽ നമ്മുടെ ആധാർ കാർഡിൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ, അതായത് ഫോട്ടോകൾ വ്യക്തതയുള്ളതായിരിക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആദ്യം ആരംഭിക്കുന്നത്. ആ വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതിനായി നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോകൾ, പുതിയ വ്യക്തതയുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ പലരും നമ്മുടെ നാട്ടിൽ അടക്കം ഫോട്ടോകൾ മാറ്റി ആധാർ കാർഡ് പുതുക്കുന്ന ഒരു രീതിയുണ്ട്. അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നടപടി. ഒപ്പം തന്നെ വോട്ടർമാരുടെ ആധാർ നമ്പർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായില്ല, അതായത് ആധാർ കാർഡുമായി വോട്ടേഴ്സ് ഐ ഡി ലിങ്ക് ചെയ്യുമ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലോ സ്ലിപ്പിലോ ഈ ആധാർ കാർഡിന് നമ്പർ ഉണ്ടാകില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആധാറുമായി ലിങ്ക് ചെയ്യാനായി ബൂത്ത് തലത്തിൽ ഓഫീസർമാർ എത്തുമ്പോൾ അവരുമായി സഹകരിക്കാൻ എല്ലാ ജനങ്ങളോടും ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഏതായാലും വോട്ടേഴ്സ് ഐ ഡി ആധാർ കാർഡുമായി ലിങ്ക് ചെയ്താൽ വോട്ടർ പട്ടികയിലെ തെറ്റ് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. കാരണം വ്യക്തതയുള്ള ചിത്രം തന്നെയായിരിക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നത്. ഒപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 17 വയസ്സ് കഴിഞ്ഞവർക്ക് മുൻകൂറായി അപേക്ഷ നൽകാവുന്നൊരു സംവിധാനം കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. അവർക്ക് 18 വയസ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറിക്കൂടുന്ന രീതിയിൽ 17 വയസ്സ് കഴിഞ്ഞവർക്ക് മുൻകൂറായി അപേക്ഷ സമർപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായി അത് അതിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് മൂലം ഉണ്ടാകുന്ന ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഒരു പേരുകാരൻ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടുന്നത് തടയാൻ കഴിയും, കള്ളവോട്ട് തടയാൻ കഴിയും, മരിച്ചവരുടെ വോട്ട് ചെയ്യുന്ന ആ പ്രക്രിയ എന്നേക്കുമായി പൂർണ്ണമായി ഇല്ലാതാകും. ഒപ്പം തന്നെ വ്യാജ ഐ ഡി കാർഡും മറ്റും ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിക്കൂടുന്നത് ഒഴിവാക്കാൻ കഴിയും. അതായത് എല്ലാം തികഞ്ഞ ഒരു വോട്ടേഴ്സ് ഐ ഡി കാർഡാണ് ഇനി മുതൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും സുതാര്യമായ, ഇല്ലെങ്കിൽ തെറ്റുകളൊന്നും തന്നെ ഇല്ലാത്ത വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരിക്കും ഇനി മുതൽ നമുക്കുണ്ടാകുന്നത്. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല കേസുമായി സുപ്രീം കോടതിയിലെത്തിയിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് താങ്കൾ എവിടെയാണോ ആ സ്ഥലത്തുള്ള ഹൈക്കോടതിയെ ബന്ധപ്പെടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് കേസുമായി മുൻപോട്ട് പോകുന്നുണ്ട്. കാരണം ഈ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വലിയ രീതിയിലുള്ള കള്ളയോട്ട് കുറയും. ഒരുപക്ഷെ ഇപ്പോഴുള്ള വോട്ടർമാരുടെ എണ്ണം കുറച്ചധികം കുറയാനുള്ള സാധ്യതകളുമുണ്ട്. പല സംസ്ഥാനത്തും, കേരളമടക്കമുള്ള സംസ്ഥാനത്ത് കള്ളവോട്ടുകൾ വ്യാപകമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. വ്യാജ ഐ ഡി കാർഡും മറ്റും വെച്ച് ധാരാളം പേരെ ചേർക്കുന്നുമുണ്ട്. അതെല്ലാം ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതോടെ ഇല്ലാതാകും. ഏതായാലും ആ നിയമം എന്ന് വരുമെന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമായിരിക്കുന്നു, അത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.